നമസ്കാരം ഇടതുപക്ഷം നാരാതമപക്ഷണെന്ന് തെളിയിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഫേസ്ബുക്കിലൂടെ ഒന്ന് കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാനാകുന്നത് നമ്മുടെ മലയാളി സഹോദരി മുൻപ് ഹമാസ് തീവ്രവാദികളുടെ ആക്രമണത്തിൽ മരിച്ചപ്പോൾ അതൊന്ന് ഉറക്കെ പറയാൻ മടിച്ച അവരുടെ നേതാക്കളൊക്കെ ഇപ്പോൾ അതേ ഹമാസ് ഇസ്രായേലിനുള്ളിൽ ഭീകരാക്രമണം നടത്തിയതിനെ സ്വാതന്ത്ര്യ പോരാട്ടമായി വ്യാഖ്യാനിക്കുകയാണ് സാധാരണക്കാരായ സ്ത്രീകളെയും കുട്ടികളെയും തിരഞ്ഞു പിടിച്ചുകൊണ്ട് കൊന്ന് മൃതദേഹം നഗ്നമാക്കി അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് വലിച്ചിഴിക്കുന്നതൊക്കെയാണല്ലോ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്ന് പറയുന്നത് ഇസ്രായേലി വനിതാണെന്ന് കരുതി ജർമ്മൻ യുവതിയെ വരെ കൊന്ന് ഈ വൃത്തികേടുകൾ കാണിച്ചിട്ടും ഒരു കമ്മ്യൂണിസ്റ്റുകാരനും മുൻപുള്ള പല സംഭവി വികാസങ്ങളിലും കണ്ട മാനവികത ഉണ്ടാകുകയില്ല ഫേസ്ബുക്കിൽ ഒരുവൻ കമ്മ്യൂണിസ്റ്റാണോ മനുഷ്യനല്ല വെറും ജിഹാദി പ്രീണന നയം ആണെന്ന് തെളിയിക്കുന്ന നിരവധി തെളിവുകളാണ് ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഓരോ ദിവസവും വരിക പ്രീണിപ്പിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല അസൽ ജിഹാദി പ്രീണനമാണ് നടത്തുന്നത് അല്ലെങ്കിൽ ഇവിടെയുള്ള മുസ്ലിങ്ങൾ മുഴുവൻ ഈ ജിഹാദികളെ പിന്തുണയ്ക്കുന്നു എന്ന് ധാരണ പരത്താൻ കമ്മ്യൂണിസ്റ്റുകൾ കാരണമാകുന്നു എന്ന് പറയേണ്ടി വരും സ്ത്രീ സ്വാതന്ത്ര്യവും സമത്വവും വാദിക്കുന്ന ഇവർ അതിൽ നിന്നൊക്കെ മുസ്ലിങ്ങളെ ഒഴിവാക്കി ബി പി സുഹറയെ പോലുള്ളവരെ ആഘോഷിക്കാതെ മതപുരോഹിതന്മാരുടെ പിന്തിരിപ്പൻ ഇസ്ലാമിനായി കൂടപിടിക്കുന്നു ഇസ്ലാമിൽ വസ്ത്രധാരണ സ്വാതന്ത്ര്യമില്ല എന്ന് അസന്നിഗ്ധമായി ഇസ്ലാമിക പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചിട്ടും ഇടതുപക്ഷത്തിന് ഇല്ലായ്മ ചെയ്യേണ്ടത് ആ ഇസ്ലാമിനെയല്ല ശ്രീനാരായണ ഗുരു സംസ്കൃത ബുദ്ധികൾക്ക് പരിവർത്തനം ചെയ്യാൻ നല്ലതെന്ന് പറഞ്ഞ സനാതനധർമ്മത്തെയാണ് ടോക്സിക്കായ ഇസ്ലാമിനു വേണ്ടി ന്യായീകരണം ശമയ്ക്കുന്നതിന്റെ നൂറിലൊന്ന് പ്രയത്നം മതി ഗുരു പറഞ്ഞ ധർമ്മം യഥാർത്ഥത്തിൽ എന്തെന്ന് മനസ്സിലാക്കുവാനും നാനാത്വത്തിൽ ഏകത്വം സൃഷ്ടിക്കുന്ന അതിനെ ഇല്ലായ്മ ചെയ്യേണ്ടതില്ല എന്ന് മനസ്സിലാക്കാനും പക്ഷേ അവരത് ചെയ്യില്ല കാരണം ഹിന്ദുക്കളിൽ നിന്ന് ഹിന്ദുവിരുദ്ധരെ ഉണ്ടാക്കി ഇസ്ലാമിന്റെ അടിമകളാക്കിയുള്ള ഭിമ്മി കൾട്ടുണ്ടാക്കുന്ന ബംഗാളി ബ്രാഹ്മണ് തന്ത്രമാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നഷ്ടപ്പെട്ട പ്രിവിലേജുകൾ കമ്മ്യൂണിസ്റ്റ് തമ്പ്രാൻമാരായി തിരികെ നേടുക എന്നതായിരുന്നു ആദ്യകാല കമ്മ്യൂണിസ്റ്റ് ബ്രാഹ്മിൻ ബോയ്സിന്റെ ലക്ഷ്യം സ്വതസിദ്ധമായ ജാതീയ വെറുപ്പ് കൊണ്ട് അവർക്ക് ഹിന്ദു ഐക്യം താല്പര്യമില്ലായിരുന്നു അതിനാൽ കമ്മ്യൂണിസ്റ്റ് ദിമ്മികൾ ഉണ്ടാക്കി ശക്തരായ ഇസ്ലാമിസ്റ്റുകളെയും ചേർത്ത് അവരെ ഭൂരിപക്ഷ ഭീകരത ഉണ്ടാവാതിരിക്കാൻ അധികാരം തങ്ങളിലിരിക്കുന്നതാണ് നല്ലതെന്ന് വിശ്വസിപ്പിച്ച് എന്നെന്നും അധികാരം കൈയാളുക എന്നതായിരുന്നു കമ്മ്യൂണിസ്റ്റ് മോഡൽ ബംഗാളിലും ത്രിപുരയിലുമെല്ലാം ബ്രാഹ്മണ്യം വർഷങ്ങളോളം കൊടികുത്തിവാണ് കേരളത്തിലെ നമ്പൂതിരിയുടെ താത്വിക ഹിന്ദു വിരുദ്ധതയിൽ തുടങ്ങി നായരിലൂടെ പ്രബലരായ ഈഴവരിലെത്തി നിൽക്കുന്ന ജാതി കമ്മ്യൂണിസം തരാതരം പോലെ മുൻപ് ഇസ്ലാമിസ്റ്റുകളെ ഉൾക്കൊണ്ടും തള്ളി പോയിരുന്നെങ്കിൽ ഇന്ന് നഗ്നമായ ഇസ്ലാമിസ്റ്റ് പ്രീരണമാണ് മുഹമ്മദ്ര അതിനാൽ അവരുടെ ഓരോ അണികളും ഇസ്രായേലിൽ നാളിതുവരെ സിവിലിയൻസിനെ ഉപയോഗിച്ച് ഹമാസ് നടത്തിയ തീവ്രവാദ ആക്രമണങ്ങൾ പറയാതെ കൊല്ലപ്പെട്ട സിവിലിയൻസിന്റെ എണ്ണം പറഞ്ഞ് പാലസ്തീന്റെ സ്വാതന്ത്ര്യ സമരമായി അതിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ടിരിക്കും നമുക്ക് ഈ തന്ത്രം നമ്മുടെ കാശ്മീരിൽ പരിചയവുമുണ്ട് നമ്മുടെ സൈന്യത്തെ വേട്ടക്കാരായി ചിത്രീകരിച്ചുകൊണ്ട് കാശ്മീരി തദ്ദേശീയ ഹൈന്ദവരുടെ കൊലയാളികളായ ഒരു സമൂഹത്തെ എങ്ങനെ ഇരവാദം പറഞ്ഞ് ഇവർ പൊതിഞ്ഞു പിടിച്ചിരുന്നുവെന്ന് നമ്മൾ കണ്ടതാണ് കാശ്മീരിലായാലും പാലസ്തീനിലായാലും പാകിസ്ഥാനിലായാലും െന്ന ആശയമാണ് പാവപ്പെട്ട മനുഷ്യരുടെ തലച്ചോറിൽ കയറിക്കൂടി അവരെ അന്യ മതസ്ഥരെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന വിധം ഭീകര സംഘങ്ങളെ സൃഷ്ടിക്കുന്നത് ഇസ്ലാം എന്ന ആശയത്തിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ വിജയമെന്നത് ബ്രദർഹുഡ് എന്നതാണ് ലോകത്തെവിടെയും ഒരു മുസ്ലിമിന്റെ വൃത്തികേട് ന്യായീകരിക്കും വിധം ശക്തമായ ഈ ആഗോള സാഹോദര്യം ഇരവാദത്തിലൂടെ ഇടതുപക്ഷ ഫ്രോഡുകളെ വരുതിയിലാക്കിയിരിക്കുന്നു ഓരോ രാജ്യങ്ങളിലും ഒത്തൊരുമയിൽ ന്യൂനപക്ഷമായ എന്നാൽ നാമത്തിൽ ഭൂരിപക്ഷമായ മതങ്ങളിലെ ആൾക്കാരെ ഭൂരിപക്ഷം അടിച്ചമർത്തുമെന്ന സിദ്ധാന്തം മുന്നോട്ട് വെച്ച് ഇസ്ലാമിനായി സംസാരിക്കുവാൻ പ്രേരിപ്പിക്കുന്നതാണ് ഇടതുപക്ഷം ചെയ്യുന്നത് അങ്ങനെ ഇസ്ലാമിനൊപ്പം നിന്ന മറ്റു മതസ്ഥരുടെ ദൈന്യത കാണാതെ സ്വന്തം ലിബറലിസം പട്ടിഷോ ചെയ്ത് സ്വന്തം ഞാനൊരു ഉത്തമ പുരുഷനെന്ന് അഹങ്കരിക്കുന്ന മനോഭാവമുള്ള ഫ്രോഡുകളാണ് ടോക്സിക് ആയ ഈ ഇസ്ലാം ഇങ്ങനെ വളരാനും പാവപ്പെട്ട മുസ്ലിങ്ങളെ അവർ വിശ്വസിച്ചിരിക്കുന്ന അപകടം മനസ്സിലാക്കാതെ സോംബികളായി നിലനിർത്താനും കാരണമാകുന്നത് ഇസ്ലാമിനേക്കാൾ ആയി ലോകത്തെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ഇരവാദ ആശയമാണ് ഇസ്ലാമിൽ എന്തെങ്കിലും പരിഷ്കരണം വരാനുള്ള സാധ്യതകളെ കൂടി അടയ്ക്കുന്നത് ഈ ഇടതുപക്ഷം തന്നെയാണ് അന്യ മതസ്ഥർ ലിബറൽ കളിക്കാൻ എടുത്തണിയുന്ന ഇടത് കപട മാനവിക മുഖം

Nine zero double nine zero double five one three five.